നമസ്കാരം. അരുവിക്കര മണ്ഡലത്തിൽ ഇക്കുറി ശബരിനാഥൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇത്രയും ദിവസം സ്ഥാനാർത്ഥി നിർണയം കഴിയുന്നതുവരെ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളി ഈ മണ്ഡലത്തിൽ ശബരിനാഥനെ നേരിടേണ്ടി വരുമോ എന്നത് സംബന്ധിച്ച് പലരും സംശയിച്ചിരുന്നു. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ജി സ്റ്റീഫനാണ്. ആർക്കും വളരെ പരിചിതമായിട്ടുള്ള മുഖമൊന്നുമല്ല ജി സ്റ്റീഫൻ. പക്ഷേ ജി സ്റ്റീഫന്റെ കഥകൾ അറിയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിത പിന്നാമ്പുറങ്ങൾ അറിയുമ്പോൾ, ഒരുപക്ഷേ അരുവിക്കര പോലെ മറ്റൊരു മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നതും അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായ ബോധ്യമുള്ളതും ഒപ്പം ഇടതു പാർട്ടിയുടെ വളർത്തുപുത്രനുമാണ് ജി സ്റ്റീഫൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും നിഴലിച്ചു നിൽക്കുന്ന പ്രധാന കാര്യം. ജി സ്റ്റീഫനെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിലാണ് അറിയാനിടയായത്. ശബരിനാഥനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത് സ്വന്തം അച്ഛന്റെ പിൻപറ്റിയായിരുന്നു. ഈ മണ്ഡലം 91 മുതൽ 2011 വരെ ജി കാർത്തികേയന്റെ ഉറച്ച മണ്ഡലമായിരുന്നു, ഉറച്ച കോട്ടയായിരുന്നു. അവിടെ വിള്ളൽ വരുത്താൻ ഇടതുപക്ഷത്തിന് ഒരു കാലഘട്ടത്തിലും ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് തന്നെയാണ്. പോരാത്തതിന് ആ മണ്ഡലത്തിൽ ജി കാർത്തികേയൻ ഉണ്ടാക്കിയെടുത്ത വ്യക്തിബന്ധങ്ങളും ജനങ്ങളോട് ചേർന്നു നിന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അരുവിക്കര മണ്ഡലത്തിലെ ജനങ്ങൾ എന്നും നെഞ്ചേറ്റിയിരുന്നത്. 2015 അപ്രതീക്ഷിത വിയോഗമുണ്ടാകുന്നു. വിയോഗത്തിന് ശേഷമാണ് രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന, മുൻ കെഎസ്യുവിൽ പ്രവർത്തിച്ചിരുന്ന, ചരിത്രമുണ്ടായിരുന്ന മകൻ ശബരിനാഥിനെ ഈ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നേതൃത്വം നിശ്ചയിക്കുന്നത്. എം വിജയകുമാറായിരുന്നു സ്ഥാനാർത്ഥി. വിജയകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശബരിനാഥൻ തന്റെ കന്നി അംഗത്തിൽ തന്നെ നിയമസഭയിലെത്തിക്കഴിഞ്ഞു. രണ്ടാം വട്ടം 20,000-ൽ പര വോട്ടിനാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ശബരിനാഥൻ 2016-ൽ വിജയിച്ച് കയറിപ്പോയത്. അതായത് ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ മറ്റ് അലിഗേഷൻ ഒന്നുമില്ല, വളരെ നല്ല രീതിയിൽ മണ്ഡലത്തിനുള്ളിൽ ഒരു പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ജനകീയ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്. പുരോഗമനപരമായിട്ടുള്ള ഇടപെടലുകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതെല്ലാം വസ്തുതയാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം CPM അരുവിക്കരയിൽ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ദുർബലരാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതായത് 2016-ൽ AA റഷീദാണ് അത്രത്തോളം വലിയ ജനസ്വാധീനമുള്ള നേതാവല്ല. അതിന് തൊട്ടു മുന്നോടിയായി എം വിജയകുമാർ അരുവിക്കര എന്ന മണ്ഡലത്തിലെ നാട്ടുകാരനാണ്. പക്ഷേ സ്വന്തം നാട്ടിൽ അദ്ദേഹം വല്ലപ്പോഴും ഒക്കെ പോയി തിരിഞ്ഞു നോക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ആ മേഖലയിൽ ഒരു ജനകീയ സ്വാധീനമൊന്നും അല്ല എം വിജയകുമാർ. അദ്ദേഹം മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അത് അരുവിക്കര പോലൊരു മണ്ഡലത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ പോകുന്ന ജനസ്വാധീനം ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ സ്റ്റീഫനിലേക്ക് എത്തുമ്പോൾ 2021-ൽ കളം മാറുകയാണ്. ജി സ്റ്റീഫൻ എന്ന് പറയുന്നത് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. 6-ാം വയസ്സിൽ അനാഥത്വം, അതായത് അമ്മ മരിക്കുന്നു, 9-ാം വയസ്സിൽ അച്ഛനും മരിക്കുന്നു, പിന്നെ സ്റ്റീഫനും സഹോദരനും മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം പാർട്ടി ഓഫീസിൽ അന്തിയുറങ്ങി പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടെ മാത്രമായിരുന്നു. ഇതിനുശേഷം ആദ്യമായി അദ്ദേഹം സംഘടനാ തലത്തിലേക്ക് വരുന്നു, SFY DYFEയിലേക്ക് വരുന്നു, സംഘടനാ ചുമതലകൾ വഹിക്കുന്നു, വിദ്യാർത്ഥി യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിരവധി പദവികളിൽ എത്തിപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയാണ് പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി അദ്ദേഹം കാട്ടാക്കട പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന കിള്ളി വാർഡിൽ നിന്നാണ് ആദ്യമായി മത്സരിച്ച് കയറുന്നത്. ഈ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ അധികായകനായ മുതിർന്ന നേതാവിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് ആദ്യമായി പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് സ്റ്റീഫൻ തന്റെ വരവറിയിച്ചത്. ഈ വരവിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രായവും ഒപ്പം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ട പിടിച്ചെടുത്തതിനാൽ അദ്ദേഹത്തിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയാണ് CPM നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, ബ്ലോക്ക് ഡിവിഷനിൽ ജയിച്ചു കയറുന്നു. അത്തരത്തിൽ മത്സരിച്ച എല്ലാ മേഖലകളിലും വിജയിക്കാനായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പോരാത്തതിന് നാടാർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റീഫന് ഈ സമുദായത്തിന്റെ ഇടയിലും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. പോരാത്തതിന് അദ്ദേഹം അരുവിക്കര മണ്ഡലത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ പാർട്ടിക്കാർക്കെല്ലാം വളരെ ആവേശമുണ്ടായിട്ടുണ്ട്. കാര്യം പാർട്ടിയുടെ ദത്തുപുത്രനായ ഒരു വ്യക്തിയെ മണ്ഡലത്തിലേക്ക് സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു കാൻഡിഡേറ്റിനെ ഇവിടെ നിശ്ചയിച്ചയച്ചതും അവരിപ്പോൾ നെഞ്ചോടേറ്റി ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇത്രയും കാലം അരുവിക്കര മണ്ഡലത്തിൽ CPM നേരിട്ടൊരു പ്രശ്നമാണ്. പൊതുവെ CPMനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് ചായ്വുള്ള ഒരു മേഖലയാണ് അരുവിക്കരയെങ്കിലും
അത് വേണ്ട വിധേനയെ മുതലെടുക്കാൻ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പലപ്പോഴും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജി കാർത്തികേയൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുന്നിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അതിനുശേഷം ശബരിനാഥൻ വന്നപ്പോൾ പോലും അത്തരത്തിലൊരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജി സ്റ്റീഫന്റെ പേര് കേട്ടപ്പോൾ എല്ലാവരും ആദ്യം നന്ദിച്ചു, ആരാണ് ജി സ്റ്റീഫൻ എന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ പൊതുജീവിതം പുറത്തു വന്നതിന് ശേഷം വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടുത്തെ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏറ്റെടുത്ത് ഇപ്പോൾ പ്രചരണ രംഗം ആഘോഷപൂർവ്വമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക്സഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് മൃഗീയ ഭൂരിപക്ഷം നേടിയ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടതു കോട്ടയായ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ബാക്കിയുള്ള എല്ലായിടങ്ങളിലും മികച്ച ഭൂരിപക്ഷം അടൂർ പ്രകാശിന് നേടാനായപ്പോൾ അരുവിക്കര മണ്ഡലം പരിശോധിച്ചു കഴിഞ്ഞാൽ കേവലം 8000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുപക്ഷത്തിന് നേടാനായത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശബരിനാഥൻ ജയിച്ചു പോയത് 20000 പരം വോട്ടുകൾക്കാണ്. ആ 20000 പരം വോട്ടുകളിൽ നിന്ന് 14000 വോട്ടിന്റെ ചോർച്ച ഉണ്ടായിരിക്കുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വെള്ളനാടൻ ഒരു ഒറ്റ പഞ്ചായത്ത് ഒഴികെ 6 പഞ്ചായത്തുകളും ഇപ്പോൾ CPM പിടിച്ചെടുത്തിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു നെറ്റ് ടു നെറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാര്യങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല. നേരത്തെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചപ്പോൾ അരുവിക്കരയിൽ മത്സരിക്കുന്ന ശബരിനാഥനാണ് ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയമാണ് കോൺഗ്രസ് പോലും ഉറപ്പാക്കിയിരുന്നത്. എന്നാൽ സ്റ്റീഫന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ കടന്നു വന്നതോടുകൂടി ഈ മണ്ഡലത്തിന്റെ ചിത്രം മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിനെ പോലെ ജനകീയനായ ഒരു വ്യക്തി, സാധാരണക്കാരുടെ പൾസറിയാവുന്ന ഒരു വ്യക്തി, സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന് വളർന്നു വന്നൊരു വ്യക്തി, പാർട്ടിയുടെ ദത്തുപുത്രൻ എന്ന നിലയ്ക്കൊക്കെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിലെ CPMനോട് ആഭിമുഖ്യമുണ്ടെങ്കിലും ആ വോട്ടുകൾ UDFലേക്ക് കാലാകാലങ്ങളിലായി പോൾ ചെയ്തിരുന്നതെല്ലാം മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ നടത്തി വരുന്നത്. ഇത് ഇടത് ക്യാമ്പുകളിലും വലിയ തരത്തിൽ ആവേശമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും സ്റ്റീഫനെ പോലെ അപ്രതീക്ഷിതമായിട്ട് ജനകീയ പിന്തുണയുള്ള ഒരു നേതാവിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ CPM കാണിച്ചിട്ടുള്ള ആ മനോധൈര്യം ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ശബരിനാഥനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടാകാം, മറിച്ചൊന്നും സംഭവിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ മുൻ വർഷങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തെ വെച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ ഇക്കുറി ഇടതുപക്ഷം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ജി സ്റ്റീഫൻ എന്ന സ്ഥാനാർത്ഥി യോഗ്യനാണ്. അദ്ദേഹം നിയമസഭ കാണാൻ എന്തുകൊണ്ടും കെൽപ്പുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് സ്വാധീനമുണ്ടാക്കാൻ കഴിയും. താൻ ചുമതല വഹിച്ചിരുന്ന കാട്ടാക്കട ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരുപാട് പ്രദേശങ്ങൾ അരുവിക്കര മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് കുറേയേറെ വ്യക്തിപരമായ വോട്ടുകൾ തന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകളെല്ലാം നിലനിർത്തുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇക്കുറി അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശബരിനാഥിന് വിജയമെന്നത് കുറച്ച് കഷ്ടപ്പെട്ട് മാത്രമേ നേടാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് വെളിവാകുന്നത്.